നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ വാസ്തുപ്രകാരം വീടിൻ്റെ നീളവും വീതിയും നിർണയിക്കുന്ന രീതികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നീളവും വീതിയും പദയോനിപ്പെടുത്തിയെടുക്കുന്ന വിധത്തെക്കുറിച്ച് വിവരിക്കാം. എന്തിനാണ് ഗ്രഹത്തിൻ്റെ കണക്കുകൾ പദയോനിപ്പെടുത്തുന്നത്? പദയോനിയിലുള്ള കണക്കുകൾ അതിശ്രേഷ്ഠങ്ങളായി പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അത്. പ്രകൃതിശക്തിക്ക് അനുഗുണമായ രീതിയിൽ കണക്കുകളെ ചിട്ടപ്പെടുത്തി വീടിനുള്ളിലെ വാസം സുഖകരമാക്കുന്നതിനുള്ള വിദ്യയാണല്ലോ വാസ്തുവിദ്യ. അപ്പോൾ നേരെ നമുക്ക് പദയോനിപ്പെടുത്തൽ എന്ന മാർഗത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, നാലുകൊണ്ട് ഗുണിച്ചാൽ വാസ്തുപ്രകാരമുള്ള ഒരു ചുറ്റളവ് കിട്ടുന്ന വിധത്തിൽ ഗ്രഹത്തിൻ്റെ നീളവും വീതിയും ക്രമീകരിക്കുന്ന രീതിയെയാണ് പദയോനിപ്പെടുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ട് ഇതിൽ കാണിക്കുന്ന ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കാവുന്നതാണ്. നാലുകൊണ്ട് ഗുണിച്ചാൽ വാസ്തുപ്രകാരമുള്ള ഒരു ചുറ്റളവ് കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് വാസ്തുസമ്മതമായ ചുറ്റളവെന്ന് ആദ്യം അറിയണമല്ലോ. മൂന്നുകോൽ 16 അംഗുലം, 4 കോൽ 8 അംഗുലം, 5 കോൽ 16 അംഗുലം, 6 കോൽ 8 അംഗുലം, 7 കോൽ 16 അംഗുലം, 8 കോൽ 8 അംഗുലം, ഇങ്ങനെ ക്രമമായി മുന്നോട്ടു പോകുന്ന അളവുകളാണ് അത്. ഇത്തരത്തിൽ വാസ്തുസമ്മതമായ കണക്കുകളെ ക്രോഡീകരിച്ച് പൂർവാചാര്യന്മാർ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. കൈകണക്കു പട്ടിക എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ചുറ്റളവ് മാത്രമല്ല, ആയാതി ഷഡ്വർഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചുറ്റളവുകളുടെ ഗുണദോഷങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ ചുറ്റളവുകളെ ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മറന്നിട്ടില്ലല്ലോ. നാലുകൊണ്ട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ വാസ്തുപ്രകാരമുള്ള ചുറ്റളവ് കിട്ടണം. ആ രീതിയിൽ നീളത്തെയും വീതിയെയും ക്രമീകരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നീളത്തെ 4 കൊണ്ട് ഗുണിച്ചാൽ വാസ്തുപ്രകാരമുള്ള ഒരു ചുറ്റളവ് കിട്ടണം. അതുപോലെ വീതിയെ 4 കൊണ്ട് ഗുണിച്ചാലും വാസ്തുപ്രകാരമുള്ള ചുറ്റളവ് കിട്ടണം. ഇങ്ങനെ നീളവും വീതിയും നിശ്ചയിക്കുമ്പോഴാണ് അവ പദയോനിപ്പെട്ട കണക്കുകളായി തീരുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ഇക്കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും. നോക്കൂ, ഒരാൾ 91 കോൽ ചുറ്റ് അഥവാ ചുറ്റളവുള്ള ഒരു വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയുന്നത് 91 പകുതി 45.5 കോൽ ആയിരിക്കുമല്ലോ. 45.5 കോൽ എന്നാൽ 45 കോൽ 12 അംഗുലമാണെന്ന് നമുക്കറിയാം. അതേക്കുറിച്ചൊക്കെ മുൻ വീഡിയോകളിൽ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവിൻ്റെ പകുതി 45 കോൽ 12 അംഗുലം. ഇനി എന്താണ് ഈ ചുറ്റളവിൻ്റെ പകുതി? അത് നീളവും വീതിയും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇവിടെ നീളവും വീതിയും കൂടി ചേർന്നാൽ 45 കോൽ 12 അംഗുലം വരും. ഈ 45 കോൽ 12 അംഗുലത്തിൽ എത്ര നീളമായി എടുക്കണം, എത്ര വീതിയായി എടുക്കണം എന്നതാണ് നമ്മുടെ വിഷയം. എന്തായാലും നമുക്കിവിടെ 25 കോൽ 2 അംഗുലം നീളമായും 20 കോൽ 10 അംഗുലം വീതിയായും എടുത്തു നോക്കാം. രണ്ടും കൂടി കൂട്ടുമ്പോൾ 45 കോൽ 12 അംഗുലം വരുന്നുണ്ട്. അപ്പോൾ നീളമെടുത്തു 25 കോൽ 2 അംഗുലം, വീതി എടുത്തു 20 കോൽ 10 അംഗുലം. ഇത് പദയോനിപ്പെട്ട കണക്കാണോ എന്നറിയാൻ എന്തു വേണം? നീളത്തെ 4 കൊണ്ട് ഗുണിച്ചു നോക്കണം, അതുപോലെ വീതിയെയും ഗുണിച്ചു നോക്കണം. നീളം ഇവിടെ  25 കോൽ 2 അംഗുലമായതുകൊണ്ട് അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 കോൽ 8 അംഗുലം എന്ന് കിട്ടും. ഇത് വാസ്തുപ്രകാരമുള്ള അഥവാ വാസ്തുസമ്മതമായ ഒരു ചുറ്റളവാണ്. അതുകൊണ്ട് ഈ നീളം നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ വീതിയോ? ഇവിടെ നമ്മൾ വീതി എടുത്തത് 20 കോൽ 10 അംഗുലം എന്നാണ്. അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ 81 കോൽ 16 അംഗുലമാണ് കിട്ടുന്നത്. 81 കോൽ 16 അംഗുലവും വാസ്തുപ്രകാരമുള്ള ചുറ്റളവ് തന്നെയാണ്. അതുകൊണ്ട് അതും നമുക്ക് സ്വീകരിക്കാനാവും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം, 91 കോൽ ചുറ്റ് അഥവാ ചുറ്റളവുള്ള ഒരു വീടിന് 25 കോൽ 2 അംഗുലം നീളവും 20 കോൽ 10 അംഗുലം വീതിയും എടുത്താൽ അത് പദയോനിയിലുള്ള കണക്കായിരിക്കും. നേരെ മറിച്ച് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ വാസ്തുപ്രകാരമല്ലാത്ത ഒരളവ് കിട്ടുന്ന വിധത്തിലാണ് നീളവും വീതിയും എടുക്കുന്നതെങ്കിൽ അത് പദയോനിയിലുള്ളത് ആയിരിക്കില്ല. വാസ്തുവിദ്യയുടെ തത്വങ്ങൾക്കനുസരിച്ച് ഗൃഹനിർമ്മാണം നടത്താൻ താൽപ്പര്യമുള്ളവർ
തീർച്ചയായും പദയോനിപ്പെട്ട കണക്കുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുന്നതും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും പുതിയ വീഡിയോകൾ ചെയ്യാൻ തീർച്ചയായും ഒരു പ്രചോദനമായിരിക്കും. അതുപോലെ പുതുതായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.